അതിന് ഭാഗ്യം അനുഭവിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ഈ 2019 ഈ ജനുവരി മാസം 15-ാം തീയതി ഇവിടെ ഇരിക്കുന്ന നമ്മൾ തന്നെയാണ്. കാരണം നമുക്ക് നല്ലതുപോലെ ഭക്ഷണം കഴിക്കാനും യാത്ര ചെയ്യാനും വാർത്താ മാധ്യമങ്ങളിലൂടെയും സാങ്കേതിക വിദ്യകളിലൂടെയൊക്കെ പുരോഗമിക്കാനും നമ്മളൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ഇന്റർനെറ്റുകളും അതുപോലെയുള്ള ഓരോ മൊബൈലിന്റെ ആപ്ലിക്കേഷനുകളും ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗ്യത്തോടു കൂടി ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു തലമുറ നമ്മളാണ്. കാരണം നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പുള്ളവർക്കൊന്നും ഇത്രയേറെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 50 വർഷം മുൻപ് ഈ പ്രദേശത്ത് നിന്ന് ഒരുപാട് ദൂരേക്കൊന്നും യാത്ര ചെയ്തവരുണ്ടായിരുന്നില്ല. നല്ല വസ്ത്രധാരണ രീതികൾ നമുക്കുണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെയേറെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു തലമുറയാണ് ഇന്നിവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സമൂഹം എന്ന് പറയുക. പക്ഷെ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്, ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഏത് തലമുറയാണ്, നമ്മളാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുഖമൊന്ന് വാടും. നമ്മൾ പറയും ഞങ്ങളല്ല ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത്. സന്തോഷം അനുഭവിക്കുന്ന ഒരു തലമുറ ഇതിനു മുൻപുള്ള ഒരു തലമുറയോ 50-100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരാണെന്ന് പറയും. ഇപ്പോഴൊരു ചോദ്യമുണ്ട്, നമുക്ക് ഇത്രയേറെ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു? അപ്പോൾ സന്തോഷം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ വലിയ വലിയ ഡിഗ്രികൾ എടുക്കുകയും വലിയ സ്കൂളുകളിലൊക്കെ പഠിക്കുകയും ഒരുപാട് യാത്ര ചെയ്യുകയും നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുകയും ലോകത്തെങ്ങും കിട്ടാത്ത രീതിയിലുള്ള ആരോഗ്യരംഗത്തെ ചികിത്സാ രീതികളൊക്കെ ഉള്ള ഒരു സമയത്ത് ഇത്രയേറെയൊക്കെ ആശുപത്രികളിൽ കയറി ഇറങ്ങിയിട്ടും നമുക്ക് എന്തുകൊണ്ട് ഒരു 50-100 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ അത്രയും സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല എന്നുള്ളത്, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. പ്രേസു പറയുകയാണ്, ഈ ആകുലതയാണ് നമ്മുടെ സന്തോഷങ്ങളെയൊക്കെ ജീവിതത്തിൽ നിന്ന് വലിച്ചു മാറ്റിക്കൊണ്ട് പോവുക. ഈ ആകുലതകൾക്ക് ഒരുപക്ഷെ എന്തുകൊണ്ടാണ് പഴയ കാലഘട്ടത്തിലുള്ളവർക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചത്, അതിനെക്കുറിച്ച് നമുക്ക് കാണാം. എങ്കിലും ഈ ആകുലതകൾക്ക് മുമ്പിൽ നമ്മൾ നട്ടം തിരിയുമ്പോൾ എപ്രകാരം അതിനെയൊക്കെ അഭിമുഖീകരിക്കണം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഈ ആകുലതകൾക്ക് ഒരു മരുന്നായിട്ട് കർത്താവ് നമുക്ക് നൽകുക. ദൈവത്തിൽ ആശ്രയിക്കുന്നതും ആകുലതയും തമ്മിൽ വിപരീത ദിശയിലൂടെ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തുമാത്രം ദൈവത്തിലേക്ക് ആശ്രയം കൊടുക്കാൻ സാധിക്കുന്നുവോ അത്രയേറെ നമ്മുടെ ആകുലതകളൊക്കെ താഴേക്ക് വരും. കൂടുതൽ ആകുലതകളുള്ളവരെല്ലാം ദൈവത്തിലെ ആശ്രയബോധം കുറച്ച് വിട്ടിട്ടാണ് അവർ ജീവിക്കുക. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ, സ്ഥാനമാനങ്ങളിലൊക്കെ ആശ്രയിക്കുന്നവർ, സ്വന്തം ജീവിത സുഖ സൗകര്യങ്ങളിൽ മാത്രം ആശ്രയിക്കുന്നവരൊക്കെ ദൈവാശ്രയബോധം നഷ്ടപ്പെട്ട് സമ്പത്തിലും സുഖ സൗകര്യങ്ങളിലും ഒക്കെ അവരുടെ ജീവിതത്തെ അടിമപ്പെടുത്തുമ്പോൾ ആകുലതകൾ ഓരോ ദിവസവും കൂടി കൊണ്ടുവരികയാണ്. നമ്മുടെയൊക്കെ സാധാരണ ചിന്താഗതി എന്താണ്? കൂടുതൽ സമ്പത്തുണ്ടായാൽ ആകുലത ഇല്ലാതാകുമെന്നാണ്. പക്ഷെ സത്യമതല്ല എന്ന് എല്ലാവർക്കും അറിയാം. കൂടുതൽ സമ്പത്തുണ്ടാകുമ്പോഴും സൗകര്യങ്ങളൊക്കെ കൂടുമ്പോഴും കൂടുതൽ പഠിക്കുമ്പോഴും നമ്മുടെ ആകുലതകളൊക്കെ കൂടിക്കൂടി വരികയാണ്. നല്ല ജോലിക്ക് വേണ്ടി, കൂടുതൽ സമ്പാദിക്കുന്നതിന് വേണ്ടി, കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആകുലത കൂടുന്നു. അതേസമയം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർക്കൊക്കെ എപ്പോഴും പറയാൻ സാധിക്കുന്നു, അവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളൊക്കെ കുറവാണെങ്കിലും ദൈവാശ്രയ ബോധമുള്ളത് കൊണ്ട് ആകുലതകളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ആകുലതകൾ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നുപോകുന്ന ഒരു കാര്യമല്ല. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അതാത് ദിവസത്തെ ക്ലേശങ്ങൾ മാത്രം എടുക്കുക, അതാത് ദിവസത്തെ ആകുലതകൾ മാത്രം എടുക്കുക, നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവര് ഓരോ ദിവസത്തെയും പ്രഭാതം എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. എല്ലാ പ്രാർത്ഥനകൾക്കും അവന് ലഭിക്കുന്ന വലിയ അനുഗ്രഹവും അത്ഭുതവുമാണ് നാം നേരം വെളുത്ത് കണ്ണു തുറന്ന് എഴുന്നേറ്റ് കിടക്കയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ അനുഗ്രഹിക്കണമേ, ദൈവത്തിന്റെ കൃപയാൽ പൂരിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ദൈവാശ്രയ ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളതിന്റെ ചിന്ത. ഈ ആകുലത എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഭാവിയെ കുറിച്ച് നമുക്ക് യാതൊരു പദ്ധതികളും വേണ്ട എന്നല്ല കർത്താവ് പറയുക. നമുക്ക് നാളെയെ കുറിച്ച് ആകുലതകൾ പാടില്ലെന്നാണ് പറഞ്ഞത്. പദ്ധതികളൊക്കെ നമുക്ക് വേണം. മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലിയെ കുറിച്ചുള്ള ചിന്തകള്, ഒരു ഭവനം പണിയുന്നതിനെ കുറിച്ചുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ പദ്ധതികളെ കുറിച്ച് നമ്മൾ ആകുലപ്പെട്ട് നമ്മുടെ ആയുസ്സിന് ദൈർഘ്യം
ഒരു മുഴമെങ്കിലും കൂട്ടാൻ സാധിക്കുകയില്ലെന്നുള്ള കർത്താവിന്റെ വചനം ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ജീവിതത്തിൽ ദൈവാശ്രയ ബോധത്തോടുകൂടി ഉരുവിടേണ്ട ഒരു മന്ത്രമാണ്. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് നമ്മുടെ പ്രദേശത്തും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് ഏലൂർ എന്ന് പറയുന്ന ഒരു കൊച്ചിടവകയിലാണ്. പെരിയാറിന്റെ സമീപത്ത് തന്നെയാണ് ഈ ഏലൂർ എന്ന് പറയുന്ന ഐലൻഡും അതിന്റെ പ്രദേശ ഭാഗങ്ങളുമൊക്കെ. അപ്പൊ അവിടെ തന്നെ ഈ പുഴയുടെ അരികത്തുള്ള ഒരു ഭവനത്തില് അന്ന് വെള്ളം കയറുകയാണ്. ആ വീട്ടിലെ കുടുംബനാഥൻ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ്, ഓഗസ്റ്റ് 15-ന് രണ്ടാഴ്ച മുമ്പ് ക്യാൻസർ രോഗിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇടവകക്കാരുടെയൊക്കെ സഹായത്തോടുകൂടിയും മറ്റുള്ളവരുടെയും സന്മനസ്സുകൊണ്ടുമൊക്കെ കീമോതെറാപ്പി, ക്യാൻസറിനുള്ള ചികിത്സയൊക്കെ ആരംഭിച്ചിരിക്കുന്ന സമയമാണ്. ഏകദേശം 200,000 രൂപ അവർക്ക് അപ്പോഴേക്കും ചെലവായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു മകനുണ്ട്, പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മകൻ, ഭാര്യയും. ഇവരുടെ വീട്ടിലൊക്കെ ആദ്യമേ വെള്ളം കയറിയ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരമായ സമയത്ത് പെട്ടെന്ന് ഇവരെ വീട് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവരുടെ ബന്ധു വീട്ടിലേക്ക് മാറിപ്പോവുകയാണ്. ഈ അമ്മച്ചി അവിടെയുള്ള സ്ത്രീ കുടുംബശ്രീയിലെ അംഗമാണ്. അപ്പോൾ അവരുടെ ആ കൂട്ടായ്മയിൽ നിന്ന് പിരിച്ചെടുത്ത ഏകദേശം 235,000 രൂപയോളം ഒരു സാധാരണ പേപ്പറിൽ, ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് രൂപക്കൂടിന് പുറകിൽ വെച്ചിരിക്കുകയാണ്. രൂപക്കൂടിന്റെ ഉപയോഗം ചില സമയത്ത് അങ്ങനെയാണല്ലോ, രൂപത്തിന്റെ പുറകിൽ ആരും കാണില്ല എന്നുള്ള മട്ടില് അവരുടെ പ്രാർത്ഥനാ മുറിയിലെ രൂപത്തിന്റെ പുറകിൽ വെച്ചിരിക്കുകയായിരുന്നു. ഈ തിരക്ക് പിടിച്ച് രോഗിയായിട്ടുള്ള അപ്പനെയും കൊണ്ട് അവരുടെ ബന്ധു വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയില് ഈ പൈസയെ കുറിച്ച് അമ്മ മറന്നുപോയി. ഇവരവരുടെ ബന്ധു വീട്ടിലെത്തി രാത്രിയായപ്പോഴാണ് പെട്ടെന്ന് ഓർക്കുന്നത്, അയ്യോ പണമെടുത്തില്ല. അതാണെങ്കിൽ തന്നെയും മറ്റുള്ളവരുടെ പണമാണ്, ആ കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങളുടെയും പണമാണ്. വല്ലാത്ത പ്രശ്നമായി, കാരണം വെള്ളപ്പൊക്കത്തിൽ അത് ഒഴുകിപ്പോയെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞ് കള്ളം പറയുന്നതാണെന്ന് മാത്രമേ അവർ വിശ്വസിക്കൂ. അതുകൊണ്ട് ആരോടും പറയാനും സാധിക്കില്ല. എങ്ങനെയെങ്കിലും ഈ പണമൊക്കെ ഉണ്ടാക്കണം, ഈ രോഗാവസ്ഥയിലുള്ള ഒരു സമയവുമാണ്. അങ്ങനെ അവരെ തിരിച്ച് മകനെ പറഞ്ഞു വിട്ടു, ആലുവയിൽ നിന്നാണ്. മകനെ പറഞ്ഞു വിട്ട് എങ്ങനെയെങ്കിലും വെള്ളത്തിലൂടെ നീന്തിയാണെങ്കിലും വഞ്ചി എടുത്തിട്ടാണെങ്കിലും ഒക്കെ ഒന്ന് ചെന്നാൽ പണം അവിടെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരിക, കാരണം വെള്ളം അത്ര ഉയരത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ വോളന്റിയേഴ്സും പോലീസും അഗ്നിശമനക്കാരൊക്കെ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, ശക്തമായിട്ടുള്ള ഒഴുക്കാണ്, വഞ്ചിയിലും പോകാൻ സാധിക്കില്ല. ഈ പ്രശ്നമൊക്കെ അവതരിപ്പിച്ചപ്പോഴും അത് വലിയ അപകടമായതുകൊണ്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ മകൻ അവൻ സങ്കടത്തോടെ തിരിച്ചു വീട്ടിലേക്ക് പോയി. അങ്ങനെ അവര് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അവരുടെ ഈ വെള്ളപ്പൊക്കത്തിന്റെ 3-4 ദിവസങ്ങളൊക്കെ സങ്കടത്തോടുകൂടി അവിടെ കഴിച്ചുകൂട്ടിയെങ്കിലും അവർ പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ഒരു മാസം കഴിഞ്ഞുള്ള കുടുംബയോഗത്തിന് മീറ്റിംഗിൽ വന്നപ്പോഴാണ് അവര് അവരുടെ പ്രാർത്ഥനയുടെയും ദൈവാശ്രയ ബോധത്തിന്റെയും ആ കഥ അവരൊക്കെ എല്ലാവർക്കുമായിട്ട് പറഞ്ഞു വെച്ചത്, ആ ഒരു അനുഭവം പങ്കുവെച്ചത്. അവര് പറഞ്ഞു പിന്നീട് വന്ന ഒക്ടോബർ മാസത്തിലെ പരിശുദ്ധ അമ്മയുടെ കൊന്ന മാസത്തിലുള്ള ഒരു നേർച്ച മുഴുവൻ അവർ സംഭാവന ചെയ്യുകയാണ്. അതിനു പുറകിലുള്ള അനുഭവം പറഞ്ഞത് എങ്ങനെയാണ്, ഈ സംഭവമൊക്കെ വിവരിച്ചിട്ട് പറഞ്ഞു, അന്ന് ഞാൻ ഈ ആലുവായിലുള്ള ബന്ധു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ ഞാനെങ്കിൽ ആശ്രയിക്കുന്നു, ഈ ഒരു പണം എന്റെ ജീവിതത്തിൽ എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ എനിക്ക് തരണമേ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു കൊള്ളട്ടെ. ഒരു നേർച്ചയും നേർന്നു പരിശുദ്ധ അമ്മയ്ക്ക്, വിശ്വാസത്തോടുകൂടി ഒരു നേർച്ചയും ദൈവാശ്രയ ബോധത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആദ്യം അവരുടെ ചിന്ത അത് തന്നെയാണ്, ഈ പണം എങ്ങാനും അവിടെയുണ്ടോ? നമ്മൾ ഓർക്കണം, ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് അവരുടെ രൂപക്കൂടിന് മുകളിലൊക്കെ വെള്ളം കയറി, 10-15 അടി ആ പ്രദേശത്ത് വെള്ളം കയറി തിരിച്ചു വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും ആ ചെളിവെള്ളത്തിലുള്ള ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ നോട്ടിന്റെ അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ സ്ത്രീ പറഞ്ഞത് ഇപ്രകാരമാണ്, ആ മകൻ വീട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഡൈനിങ് ടേബിളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ സ്റ്റാച്യു ഉണ്ടായിരുന്നത് വെള്ളത്തിൽ ഒഴുകി വന്ന്, പ്ലാസ്റ്റിക്കിന്റെ സ്റ്റാച്യുവാണ്, അത് ഒഴുകി വന്ന് ആ ടേബിളിൽ കിടക്കുന്നുണ്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ. അതിനടുത്തായിട്ട് 235,000 രൂപയുടെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ആ പൊതിയും പരിശുദ്ധാമ്മയുടെ. അവര് പറഞ്ഞത് പരിശുദ്ധാമ്മ അത് കാലിന് ചവിട്ടി പിടിച്ചിരിക്കുന്നതെന്നാണ്. എന്തു തന്നെയുമായിക്കൊള്ളട്ടെ, ഈ രൂപത്തിന്റെ തൊട്ടടുത്തായിട്ട് ഈ 235,000 രൂപയുടെ ഈ കവറും അവിടെ ഇരിക്കുന്നുണ്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞത്. ചെളിവെള്ളത്തിന്റെയൊക്കെ പാറുകൾ പുറത്തുണ്ട്, തുറന്നു നോക്കിയപ്പോൾ നനഞ്ഞിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. യാതൊരു കേടും കൂടാതെ ഈ മുഴുവൻ തുകയും അവർക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് അനുഭവ സാക്ഷ്യം പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു സാധാരണ സ്ത്രീയുടെ വിശ്വാസം അവിടെ പ്രകീർത്തിച്ചപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒത്തിരിയേറെ ആകുലപ്പെട്ടുകൊണ്ട് ഈ ഭർത്താവിന്റെ അസുഖത്തിനോടൊപ്പം തന്നെ അയാളെയും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് ആകുലപ്പെട്ട് ജീവിക്കാമായിരുന്നു 3-4 ദിവസം.
പക്ഷേ എന്റെ ദൈവം എനിക്കെല്ലാം തരുമെന്നുള്ള എന്റെ പരിശുദ്ധാത്മാവ് എനിക്കെല്ലാം തരുമെന്നുള്ള ഉറച്ച ബോധ്യം എന്തുകൊണ്ടോ അവർ ആ പ്രാർത്ഥനയിൽ അഭയം തേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞതുള്ളത് തന്നെയാണ്, നിങ്ങൾ ആകുലപ്പെടരുത്, നാളെയെ കുറിച്ച് നിങ്ങൾ പദ്ധതികളൊക്കെ ഉണ്ടാക്കിക്കൊള്ളുക. ഓരോ ദിവസത്തും എഴുന്നേൽക്കുമ്പോൾ അത് ദൈവത്തിന്റെ കൃപയാണെന്നുള്ള മട്ടിൽ അതിനെ സ്വീകരിക്കുവാനും സന്തോഷത്തോടും കൂടി മറ്റുള്ളവർക്ക് ലഭിക്കാത്തൊരു പ്രഭാതം നമുക്ക് ലഭിച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ജീവിക്കാനുള്ള ഒരു സന്മനസ് കാണുക. അതിനാണ് ഞാൻ പറഞ്ഞത് ദൈവാശ്രയ ബോധം നമുക്ക് വേണമെന്ന് പറഞ്ഞത്. നമ്മുടെ പഴയ തലമുറക്കാർക്കൊക്കെ ഈ ദൈവാശ്രയ ബോധം വളരെ കൂടുതലായതുകൊണ്ടാണ് അവർക്ക് ആകുലതകളൊക്കെ കുറച്ചുകൊണ്ട് വരാൻ സാധിച്ചത്. ഇന്ന് നമുക്ക് എയർ കണ്ടീഷനുകളും ഫാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും രാത്രി 10 മണിക്കോ 12 മണിക്കോ ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. അതേസമയം നമ്മുടെ കാരണവന്മാരൊക്കെ എങ്ങനെ കിടന്ന് ഉറങ്ങി 7 മണിക്കും 8 മണിക്കും ഒക്കെ ഉള്ള കഞ്ഞിയും കുടിച്ച്, കാരണം അവർ ദൈവത്തിൽ ആശ്രയിക്കാൻ കൂടുതൽ പഠിച്ചവരാണ്. എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഉത്തരം കിട്ടുമായിരുന്നില്ലെങ്കിലും ദൈവം അവരുടെ വഴി നടത്തി എന്നുള്ളത് അവർക്ക് വ്യക്തമായിരുന്നു. നമുക്കറിയാം, ചരിത്രം പരിശോധിക്കുമ്പോഴും ഇസ്രായേൽ ജനം മോശയുടെ കാലഘട്ടത്തില് കാനാൻ ദേശത്തേക്കുള്ള യാത്രയില് ഒത്തിരിയേറെ വർഷങ്ങൾ അവർ നടന്നു പോകുന്നപ്പോൾ 40 വർഷങ്ങൾ നടന്നു വന്നപ്പോൾ അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടെന്ന് പറയുന്നത് വാഗ്ദാനമേടകമാണ്. ദുരിതങ്ങൾ പിടിച്ച അവരുടെ ജീവിതത്തില് അവർ മറ്റൊന്നും കണ്ടില്ല, ദൈവത്തിന്റെ കൽപ്പനകളും കർത്താവ് വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ വാഗ്ദാനമേടകവും വഹിച്ചുകൊണ്ടാണ് അവർ നടന്നു പോയത്. ഈ വാഗ്ദാനമേടകത്തെ കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുക, അത് ദൈവത്തിന്റെ വചനങ്ങൾ എഴുതി വെച്ച, ദൈവത്തിന്റെ കൽപ്പനകൾ എഴുതി വെച്ച ഒരു കൂടാരമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനങ്ങളും കൽപ്പനകളും ഒക്കെ ആ പ്രദേശത്ത് നിന്ന് അവര് രാത്രിയിലും മേഘസ്തംഭമായും പകൽ അഗ്നിയായും രാത്രിയിലൊക്കെ അവർക്ക് യാത്ര നടത്തി കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലെ വചനത്തിലും ദൈവത്തിന്റെ കൽപ്പനകളിലുള്ള ബോധ്യമാണ് അവരെ ദൈവാശ്രയ ബോധത്തിലൂടെ ഈ 40 വർഷങ്ങൾ കാനാൻ ദേശത്തേക്ക് നടത്തിക്കൊണ്ടുപോയത്. ഇന്ന് നമുക്ക് ഇപ്രകാരം ദൈവവചനത്തിന് ആശ്രയിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് വ്യക്തമായിട്ടുള്ള സൂചനകൾ. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ എന്റെ ഇടവകയിലും ചില പള്ളികളിലൊക്കെ പോകുമ്പോൾ കാറ്റഗീസം 12 ക്ലാസ്സുകളൊക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികളോട് ഞാൻ വെറുതെ ഒന്ന് ചോദിക്കാറുണ്ട്, ദൈവത്തിന്റെ വചനം ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു വചനം തെറ്റുകൂടാതെ ഏത് അധ്യായത്തിൽ നിന്നാണ്, ഏത് സുവിശേഷകനാണ്, ഏത് വാക്യമാണെന്ന് ധൈര്യപൂർവ്വം ഒന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ 12 ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ മുതിർന്ന കുട്ടികൾ മുതൽ ചോദിച്ചാൽ 1-2 പേര് കഷ്ടിച്ചെന്തെങ്കിലും പറയുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ 12 വർഷക്കാലം കാറ്റഗറിസം പഠിപ്പിക്കുന്നുണ്ട്, ദിവസേന എന്നോണം വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കേൾക്കുന്നുണ്ട്. ഒത്തിരി പ്രാവശ്യം നമ്മൾ ഇതൊക്കെ വായിക്കുന്നുണ്ട് മതിലുകളിൽ എഴുതിയും മറ്റുള്ള വചനപ്പെട്ടികളിലും ഒക്കെ ആയിട്ട്. പക്ഷെ ഒന്ന് കാണാതെ ഒരു വാക്ക് പറഞ്ഞ് അത് ഇന്ന സുവിശേഷകൻ എഴുതിയതാണെന്നൊന്നും പറയാൻ നമുക്ക് പലർക്കും സാധിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരായിട്ടുള്ള നമുക്ക് ഇതൊക്കെ തന്നെയാണ് അനുഭവം. കാറ്റഗറിസം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞവര് സ്ഥൈര്യലേപനം സ്വീകരിക്കാൻ ഒരുങ്ങുന്നവരോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മുഖം സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇതൊന്നും മനസ്സിലോർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അതുതന്നെയാണ് നമ്മുടെ പ്രശ്നവും. ഞാൻ പറഞ്ഞല്ലോ, വാഗ്ദാന പേടകത്തെ വഹിച്ചുകൊണ്ട് പോയവരുടെ കാലത്ത് ദൈവത്തിന്റെ വചനങ്ങളൊന്നും എഴുതപ്പെട്ടിരുന്നില്ല. യേശുവിന്റെ ജീവിതകാലത്തിന് തൊട്ടു മുമ്പ് ഏകദേശം 400-600 വർഷങ്ങൾക്ക് മുമ്പാണ് വചനങ്ങളൊക്കെ എഴുതി വെക്കാൻ തുടങ്ങിയത്. കല്ലിലും തുകൽ ചുരുളിലൊക്കെ എഴുതി തുടങ്ങിയിട്ട് അധികം വർഷങ്ങളൊന്നും ആയില്ല. പക്ഷെ ഈ എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്റെ വചനങ്ങൾ വള്ളിയും പുള്ളിയും ഒന്നും തെറ്റാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊണ്ടുപോയിരുന്നവർക്ക് വചനം ഒരു അമൃതമായിരുന്നു, ഭക്ഷണമായിരുന്നു, അഗ്നിയായിരുന്നു, അവരെ നടത്തുന്ന, അവരെ പരിപാലിച്ചു നടത്തുന്ന ജീവന്റെ അംശമായിരുന്നു ദൈവവചനങ്ങൾ എന്നുള്ളത്. Thank you.